ഹായ് ഡിയേഴ്സ്, ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ബോട്ടിൽ വെച്ചിട്ട് നല്ല കിഡിലനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇട്ട് കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും വലിപ്പത്തിലുള്ള മൂന്ന് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ ഈ ഒരു അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാനിട്ട് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കത്തി ചൂടാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ കത്തിരിക്ക് വെച്ചിട്ടാണ് കേട്ടോ ബാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതാ ഇതേപോലെ ഈ ഒരു ബോട്ടിലിന്റെ അടിഭാഗം ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്തൊഴിവാക്കാം. സെയിം ഇതേപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് ബോട്ടിലിന്റെയും ബാക്കിയുള്ള രണ്ട് ബോട്ടിലിന്റെ അടിഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. മൂന്ന് ബോട്ടിലിന്റെ താഴ്ഭാഗം ഇപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ബോട്ടിലിനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും വലിപ്പം കുറച്ചിട്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാട്ടോ. അതാ ഈ ഇത്രയും വലിപ്പത്തിൽ വരെ കട്ട് ചെയ്താൽ മതി അതിന് മുകളിലോട്ട് പോകണ്ട. കണ്ടോ ഇതേപോലെ തന്നെയാണ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ആ മൂന്ന് ബോട്ടിലും സെയിം പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട്. ഇനി ഇതിന്റെ ഈ ഒരു മുകൾ ഭാഗമല്ലേ, ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതും രണ്ട് ബോട്ടിലിന് മാത്രം ഒഴിവാക്കിയാൽ മതി കേട്ടോ, ഒരു ബോട്ടിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ കത്തിരിക്ക വെച്ചിട്ട് ആ ഒരു മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രണ്ട് ബോട്ടിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്യാത്ത മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലിന്റെ ഉള്ളിലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു രണ്ട് ബോട്ടിലും ആക്കി കൊടുക്കാണ് വേണ്ടത്. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഒന്ന് ആ ഒരു മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. രണ്ട് ബോട്ടിലിന്റെയും അടിഭാഗം കറക്റ്റ് ആയി വരുന്നവരെ നമുക്ക് ഉള്ളിലോട്ട് ഒന്ന് പുഷ് ചെയ്തിട്ട് ടൈറ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ രണ്ട് ബോട്ടിലും ഉള്ളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ ഇതേപോലെയാണ് വേണ്ടത്. ഇപ്പൊ ഈ ഒരു രണ്ട് ബോട്ടിലിന്റെയും അടിഭാഗം നല്ല കറക്റ്റ് ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബോട്ടിലിന്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നല്ല പരന്ന ടൈപ്പിലായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പപ്പടക്കോല് ചൂടാക്കിയതിന് ശേഷം ഒരു രണ്ട് ഹോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഈ ഒരു മുകൾ ഭാഗത്ത് മൂന്ന് കുപ്പിയിലും കൂടി ആയിട്ട് വേണം ഹോൾ ഇട്ട് കൊടുക്കാൻ. രണ്ട് ഹോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഒന്ന് കെട്ടിയെടുക്കാണ്. നല്ല സേഫ്റ്റി ആയിട്ട് അത് ഊരി പോവാതെ നമുക്ക് അതൊന്ന് ടൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കമ്പി പറഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഇല്ലേ, പ്ലാസ്റ്റിക് ഫ്ലവർ, അതിലുണ്ടാവുന്ന ആ ഒരു അടിഭാഗം, അതിന്റെ ആ ഒരു വടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കാണ്. രണ്ട് ഹോളിലൂടെ ഈ ഒരു കമ്പി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഓൾറെഡി കുപ്പി മൂന്നും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, പക്ഷെ നല്ലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കമ്പി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതിന്റെ ബാക്ക് ഭാഗം നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ച് ടൈറ്റ് ആയിട്ട് ഒന്നാക്കി എടുക്കാം. അപ്പൊ ഇവിടെ കമ്പി വെച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു മോപ്പിന്റെ വടിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഇതേപോലത്തെ വടിയോ കണ്ടിരുന്നെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ. അപ്പൊ അതാ കുപ്പി വടി നല്ല സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു കമ്പിയുള്ള ആ ഒരു ഭാഗത്ത് കുറച്ച് വൃത്തിയേടായിട്ടാണല്ലോ ആ ഒരു കമ്പി ഇങ്ങനെ കാണുന്നുണ്ട്. ചിലപ്പോൾ കയ്യിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അത് വേണമെന്നൊന്നുമില്ല, ആ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടും അതേപോലെ കമ്പി കയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. സെയിം ഇതേപോലെ തന്നെ ആ ഒരു കുപ്പിയുടെ അതേപോലെ തന്നെ ആ ഒരു മോപ്പിന്റെ വടിയുടെയും ഭാഗത്തും കൂടി ഒന്ന് ഇൻസുലേഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. നമ്മുടെ വീട്ടിലുള്ള പഴയ മൂന്ന് ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകുകയും മസ്റ്റ് ആയിട്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് മാത്രമല്ല നമുക്കിത് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ, ചെലവായിട്ട് അല്ലാതെ ഒരു പൈസ ഒന്നും നമുക്കിതിന് ചെലവില്ല. അപ്പൊ നമ്മുടെ വീട്ടിലെ മാറാലൊക്കെ തട്ടിയെടുക്കാനും അതേപോലെ തന്നെ ഈ ഒരു ജനൽ കമ്പിയൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കിയെടുക്കാനൊക്കെ നമുക്ക് നല്ലവണ്ണം യൂസ്ഫുൾ ആകുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഉള്ളൊക്കെ ചെറുതായിട്ടുള്ള പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിയെടുക്കാനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആകും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നെ എനേബിൾ ചെയ്യുക, എന്നാൽ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാട്ടോ.